മെട്രോ മലബാർ സഭ ഏകീകൃത കുർബാന തർക്കത്തിൽ വൈദികർക്കും അൽവായർക്കും അന്ത്യശാസനവുമായി വത്തിക്കാൻ പ്രതിനിധി. ഏകീകൃത കുർബാന സഭയിലെ എല്ലാ പള്ളികളിലും ഈ മാസം 20 നടപ്പാക്കാൻ നിർദ്ദേശം. ഇത് ലംഘിക്കുന്ന പക്ഷം ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ എസ് ജെ ഉത്തരവിൽ പറയുന്നു. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 കിട്ടി. ടോം കുര്യാക്കോസ് ചേരുന്നു. ടോം, വിവരങ്ങൾ. രഞ്ജിത്ത്, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാത്തതിനെതിരെ കർശനമായ നടപടിയിലേക്ക് നീങ്ങുകയാണ് സഭാ നേതൃത്വം എന്ന വ്യക്തമായ സൂചനയാണ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ നൽകുന്നത്. അതായത് ഈ മാസം ആദ്യമാണ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായി എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് സിറിൽ വാസിൽ വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ പോലും കഴിഞ്ഞ ദിവസം എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ വലിയ പ്രതിഷേധമുണ്ടായി. അദ്ദേഹത്തിനെതിരെ കുപ്പിയെറിഞ്ഞുള്ള പ്രതിഷേധം വരെയും അരങ്ങേറി. അതേ തുടർന്നാണ് ഇപ്പോൾ സഭാ നേതൃത്വം ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നത്. മാർപ്പാപ്പയുടെ പ്രതിനിധിയെ പോലും അനുസരിക്കാത്ത രീതിയിലേക്ക് ഈ വിമത വൈദികർ നീങ്ങിയതാണ് സഭാ നേതൃത്വത്തെ ഇപ്പോൾ ഈ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ച ഘടകം. അതായത് ഈ വരുന്ന ഞായറാഴ്ച, ഈ മാസം 20 മുൻപ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും സിനഡിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ഈ അന്ത്യശാസനം പാലിക്കാത്തവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും ഈ സർക്കുലർ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിന്റെ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമത്തിലെ C 1438 പ്രകാരം ഒരുപക്ഷെ വൈദികർ സസ്പെൻഡ് ചെയ്യുന്ന നടപടി പോലും ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതായത് കൃത്യമായ താക്കീത് തന്നെയാണ് ഈ വൈദികർക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, 2022 March 25 മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് സിനഡിന് നിർദ്ദേശപ്രകാരമുള്ള ഏകീകൃത കുർബാന നടപ്പാക്കാൻ ഈ വൈദികർക്ക് നിർദ്ദേശം നൽകിയതായിട്ടുള്ള കത്ത് ഉൾപ്പെടെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ കത്ത് പ്രകാരം, അതായത് മാർപ്പാപ്പയുടെ ഉത്തരവിനെയാണ് നിങ്ങൾ ലംഘിക്കുന്നത്, അതുകൊണ്ട് തന്നെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തായാലും ഈ ഞായറാഴ്ച ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ദിവസമാണ്. അവർ ഈ ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ, സിനഡ് നിർദ്ദേശപ്രകാരമുള്ള ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ സഭയുടെ പുറത്തേക്ക് പോകാം, അതല്ലെങ്കിൽ അവരുടെ വൈദിക വൃത്തി ഒരുപക്ഷെ സസ്പെൻഡ് ചെയ്തേക്കാം എന്ന ഒരു നിർദ്ദേശം, ഒരു താക്കീത് കൂടി ഈ കത്തിൽ നൽകുന്നുണ്ട്. എന്തായാലും വലിയൊരു സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞ 1-2 വർഷമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അരങ്ങേറിയത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ പ്രതിഷേധം ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട് കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് വത്തിക്കാൻ കോടതി, പരമോന്നത കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു, അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. അതേ തുടർന്നാണ് വീണ്ടും ഈ കുർബാന വിഷയത്തിൽ കൂടി നിലപാട് ഘടിപ്പിച്ചുകൊണ്ട്, കുർബാന ഏകീകൃത കുർബാന നടപ്പാക്കിയില്ല എന്ന നിലപാട് ആവർത്തിച്ചുകൊണ്ട് കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് വിമത വിഭാഗം നീങ്ങിയത്. അതിനുശേഷം സീറോ മലബാർ സഭയുടെ സിനഡ് ഈ വൈദികർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അവർക്ക് ഈ ഉത്തരവ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ ഈ സർക്കുലർ എത്തിയിരുന്നു, അന്ത്യശാസനം നൽകിയിരുന്നു. അതും പാലിക്കാതെ വന്നതോടുകൂടിയാണ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള പ്രതിനിധിയെ തന്നെ കേരളത്തിലേക്ക് അയക്കുന്നത്, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പേപ്പർ ഡെലിഗേറ്റായി അയക്കുന്നത്. അദ്ദേഹത്തെയും അനുസരിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് വന്നതോടുകൂടിയാണ് കർശന നടപടിയിലേക്ക് നീങ്ങുന്നു എന്ന സൂചന ഇപ്പോൾ നൽകുന്നത്. ശരി, ടോം കുര്യാക്കോസ് വിവരങ്ങൾ പങ്കുവച്ചു. ഏകീകൃത കുർബാന എല്ലാ പള്ളികളിലും നടപ്പിലാക്കണമെന്നാണ് വത്തിക്കാന്റെ കർശന നിർദ്ദേശം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.